ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റംസ് നമ്മൾ കൈപ്പറ്റുന്ന സേവനങ്ങൾക്കോ ചരക്കുകൾക്കോ പകരമായി പണമോ ചെക്കോ ഉപയോഗിക്കുന്നതിന് പകരം ഓൺലൈനായി പണം കൈമാറുന്നതിനുള്ള ഒരു മാർഗമാണ് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് പേയ്പാൽ ഗൂഗിൾ പേ ക്രെഡിറ്റ് കാർഡ് എന്നിവയെല്ലാം ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റത്തിന് ഉദാഹരണങ്ങളാകുന്നു ജീവിതത്തിന്റെ നാനാ തുറകളിലും പണമിടപാടുകൾക്കായി ഇന്ന് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റംസ് അനിവാര്യമായ ഒരു ഘടകമായി മാറിയിരിക്കുന്നു ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ പല തുറകളിലും ഇതിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് ഉദാഹരണത്തിന് ബാങ്കിങ് റീറ്റെയിൽ ഹെൽത്ത് കെയർ ഓൺലൈൻ മാർക്കറ്റ് എന്റർടൈൻമെന്റ് ഗവൺമെന്റ് സെക്ടർ എന്നിവേണ്ട എല്ലാ തുറകളിലും ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ സേവനം ഉപയോഗിച്ചു വരുന്നു വളർന്നുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക് പേയ്മെന്റ് സാങ്കേതിക

ആദ്യത്തേത് സെക്യൂരിറ്റി ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിലുള്ള പണം കൈമാറുന്നതിന് തന്നെ ആയതിനാൽ സൈബർ മേഖലയിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ താരതമ്യേന സുരക്ഷിതത്വം കുറഞ്ഞ നെറ്റ്വർക്കുകളാണ് ഈ പേയ്മെന്റുകൾക്ക് ഉപയോഗിക്കുന്നത് എങ്കിൽ അത്തരം നെറ്റ്വർക്കുകൾ സാമ്പത്തിക കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് ഒരു പറുതീസ തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ അതായത് ഒരു സൈബർ അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് തന്നെ പേയ്മെന്റ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പേയ്മെന്റ് നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇങ്ങനെയുള്ള നെറ്റ്വർക്കുകളുടെ ഉപയോഗം ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രത്യേകതയാണ് രണ്ടാമത്തേതാണ് റിലയബിലിറ്റി ഒരു അറ്റാക്ക് നടക്കുവാനുള്ള കാരണം മോശം ഡിസൈനോ അല്ലെങ്കിൽ ടെക്നോളജിയുടെ പരാജയമോ അതുമല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ അല്ലാതിരിക്കുന്നത് കാരണമോ ആണ് ും അത്തരത്തിലുള്ള ഇ പേയ്മെന്റ് സംവിധാനങ്ങളെ റിലയബിൾ എന്ന് വിളിക്കുവാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അവയെ ഒരു വിശ്വാസയോഗ്യമായ ഇ പേയ്മെന്റ് സംവിധാനത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് അടുത്തത് സ്കേലബിലിറ്റി ഇ കൊമേഴ്സ് വളരുന്നതിനനുസരിച്ച് ഇ പേയ്മെന്റുകളുടെ ആവശ്യവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആവശ്യം കൂടുന്ന സാഹചര്യത്തിൽ പ്രസ്തുത ഇ പേയ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് എത്ര യൂസേഴ്സിനും ഒരു കുഴപ്പവും ഇല്ലാതെ ഇ പേയ്മെന്റ് നടത്തുവാനുള്ള സംവിധാനവും അതുപോലെ തന്നെ എത്ര വ്യാപാരികൾക്കും ഫണ്ട് അല്ലെങ്കിൽ പണം ട്രാൻസ്ഫർ ചെയ്ത് ലഭിക്കുവാനുള്ള സംവിധാനവും ഒരു ഇ പേയ്മെന്റ് സംവിധാനത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ് മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഇ പേയ്മെന്റ് സംവിധാനത്തിൽ നൂറ് കൺസ്യൂമേഴ്സും നാല് മർച്ചൻസുമാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് വിചാരിക്കുക അപ്പോൾ ഇ പേയ്മെന്റ് സംവിധാനം യാതൊരു കുഴപ്പവും ഇല്ലാതെ പ്രവർത്തിച്ചു എന്നും കരുതുക പക്ഷേ പെട്ടെന്ന് ഇ കോമേഴ്സിന്റെ സാധ്യതകൾ വളർന്നപ്പോൾ ഒരു ലക്ഷം യൂസേഴ്സും അതുപോലെ തന്നെ ഒരു ആയിരം അല്ലെങ്കിൽ ആയിരത്തി മർച്ചൻസും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ പോലും നേരത്തെ നൂറ് യൂസേഴ്സിന് എങ്ങനെയാണോ ഇത് ഫങ്ഷൻ ചെയ്തത് അതുപോലെ തന്നെ ആയിരമായാലും ഒരു ലക്ഷമായാലും ഈ പേയ്മെന്റ് സംവിധാനങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ തന്നെ ഫംഗ്ഷൻ ചെയ്യേണ്ടതാകും അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതിനെയാണ് ഇവിടെ സ്കേലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുകയാണെങ്കിൽ എത്ര യൂസേഴ്സ് കൂടിയാലും യൂസേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ മർച്ചന്റ് ആവാം അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആവാം യൂസേഴ്സ് കുറഞ്ഞാലും ഇ പേയ്മെന്റ് സംവിധാനങ്ങളുടെ മികവിന് യാതൊരു തരത്തിലുള്ള കുഴപ്പവും സംഭവിക്കുവാൻ പാടുള്ളതല്ല ഇതിനെയാണ് നമ്മൾ സ്കേലബിലിറ്റി എന്ന് വിളിക്കുന്നത് അടുത്തതാണ് അനോണിമിറ്റി ഒരു കൺസ്യൂമറുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസോ അതുമല്ലെങ്കിൽ അവർ ചിലവ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ പാറ്റേൺസോ അതുമല്ലെങ്കിൽ അവരുടെ വരുമാന സ്രോതസ്സുകളോ ഈ പറയുന്ന ഇ പേയ്മെന്റ് സംവിധാനങ്ങളിലൂടെ ഒരിക്കലും പുറത്തുള്ള ഒരാൾക്ക് ലഭിക്കുവാൻ പാടുള്ളതല്ല അതുകൊണ്ട് തന്നെ പേയ്മെന്റ്സ് സംവിധാനങ്ങളിൽ നിർബന്ധമായും അനോണിമിറ്റി കൂടിയേ മതിയാവും അടുത്തതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ മികച്ച കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റവും വളരെ മികച്ച സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസമാണ് അതായത് വളരെ മികച്ച കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് എങ്കിൽ ഒരിക്കലും അത് ആർക്കും ഉപകാരപ്പെടില്ല കാരണം അത് ഉപയോഗിക്കുവാനുള്ള കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് അതിന് ഒരു വൈഡ് ആക്സെപ്റ്റൻസ് ഒരിക്കലും കിട്ടിക്കോട് നിർബന്ധമില്ല ആയതിനാൽ അത് ഒരു യൂസ്ലെസ് ആയി തന്നെ തുടരും പക്ഷെ അതിന് പകരമായി വൈഡ് സ്പ്രെഡ് ആയ വളരെ മികച്ച ടെക്നോളജിയും അതുപോലെ തന്നെ വളരെ എളുപ്പം ഉപയോഗിക്കുവാൻ കഴിയുന്നതുമായ ഒരു സിസ്റ്റമാണ് എങ്കിൽ തീർച്ചയായും അതിന്റെ യൂസ്ഫുൾനെസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും അതിനോടൊപ്പം തന്നെ വിവിധങ്ങളായ ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ സെർവറുകൾ ആയിരിക്കും ഒരു സെർവറിൽ നിന്നും മറ്റൊരു സെർവറിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനെ ഒരു മികച്ച പേയ്മെന്റ് സംവിധാനം എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുകയുള്ളു അല്ലാത്ത പക്ഷം അത് യൂസ്ലെസിന്റെ ഗണത്തിൽ തന്നെ പെടുത്താവുന്നതാണ് അടുത്തതായി കസ്റ്റമർ ബേസ് ഇത് ആക്സെപ്റ്റബിലിറ്റിയെ ആശ്രയിച്ചിരിക്കുന്നു അതായത് ഒരു വലിയ കൂട്ടം ഉപഭോക്താക്കൾ ഒരു ഇ പേയ്മെന്റ് സംവിധാനമാണ് എങ്കിൽ തീർച്ചയായും പറയാവുന്നതാണ് അത് ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പേയ്മെന്റ് മോഡൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പേയ്മെന്റ് മെക്കാനിസത്തെയാണ് വലിയ കസ്റ്റമർ ബേസ് ഉള്ള പേയ്മെന്റ് മെക്കാനിസംസ് എന്ന് വിശേഷിപ്പിക്കാവുന്നത് അടുത്തതായി ഫ്ലക്സ് ിറ്റി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു ഉദാഹരണത്തിന് എത്ര എമൗണ്ട് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നതിനെ നമുക്ക് ഫ്ലെക്സിബിൾ എന്ന് വിളിക്കാം അതൊരിക്കലും റെജിഡ് അല്ല ഒരു ഇ പേയ്മെന്റ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസ്ഫർ നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അതിനെ ഫ്ലെക്സിബിൾ എന്ന് വിളിക്കുവാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് സമയം ഏത് സമയത്തും നമ്മൾക്ക് നമ്മളുടെ ട്രാൻസാക്ഷൻസിനെ നടത്തുവാൻ സാധിക്കണം അഞ്ചു മുതൽ ആറു മണിവരെ മാത്രമാണ് പേയ്മെന്റ് അനുവദിക്കുക എന്ന് ഒരു പേയ്മെന്റ് സംവിധാനം വാശി പിടിക്കുകയാണെങ്കിൽ അതിനെയും നമുക്ക് ഫ്ലെക്സിബിൾ എന്ന് വിളിക്കുവാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് വിവിധങ്ങളായ മെത്തേഡുകൾ ഉണ്ടായിരിക്കണം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് മാത്രമായിരിക്കരുത് പല തരത്തിലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചും നമ്മൾക്ക് നമ്മുടെ ഫണ്ടിനെ ഒരു ഉപഭോക്താവിൽ നിന്നും മറ്റൊരു ഉപഭോക്താവിലേക്ക് എത്തിക്കുവാൻ കഴിയണം ഒരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ മാത്രമാണ് സംബന്ധിക്കുന്നത് എങ്കിൽ അതിനെ ഫ്ലെക്സിബിൾ എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കില്ല ഇങ്ങനെ എല്ലാ രീതിയിലും ഉള്ള ഫ്ലെക്സിബിലിറ്റി ഈ പേയ്മെന്റ് സംവിധാനങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഏത് പ്ലാറ്റ്ഫോമിലും വർക്ക് ചെയ്യുവാൻ ഇ പേയ്മെന്റ് സംവിധാനങ്ങൾ അനുവദിക്കുക അനുവദിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും അതിനെ ഫ്ലെക്സിബിൾ എന്ന് വിളിക്കുവാൻ സാധിക്കില്ല അടുത്തതാണ് കൺവേർട്ടബിലിറ്റി ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു സംവിധാനം പ്രതിനിധീകരിക്കുന്ന ഫണ്ടുകൾ മറ്റുള്ളവർ പ്രതിനിധീകരിക്കുന്ന ഫണ്ടുകളുമായി എളുപ്പത്തിൽ പരിവർത്തനം ചെയ്യുവാൻ കഴിയേണ്ടതാണ് ഇല്ലെങ്കിൽ ഇതിനെ കൺവേർട്ടബിൾ എന്ന് വിളിക്കുവാൻ സാധിക്കില്ല ഒരു ടൈപ്പിൽ നിന്നും മറ്റൊരു ടൈപ്പിലേക്ക് സാധിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ അതിനെ കൺവേർട്ടബിൾ എന്ന് വിളിക്കുവാൻ സാധിക്കും അടുത്തതാണ് എഫിഷ്യൻസി നേരത്തെ സൂചിപ്പിച്ചിരുന്നു ചെറിയ ഫണ്ടോ വലിയ ഫണ്ടോ അതല്ലെങ്കിൽ കുറഞ്ഞ യൂസേഴ്സോ കൂടുതൽ യൂസേഴ്സോ പരിതസ്ഥിതി ഏത് തന്നെയായാലും മികച്ച പെർഫോമൻസ് നൽകുന്നുണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ എഫിഷ്യന്റ് എന്ന് വിളിക്കുന്നത് അടുത്തതാണ് ഈസ് ഓഫ് ഇന്റഗ്രേഷൻ നിലവിലുള്ള പേയ്മെന്റ് സംവിധാനത്തെ ഒരു യൂസർക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റുവാനോ അതല്ലെങ്കിൽ ഒരു യൂസറിന്റെ ആവശ്യമുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വലിയ കോംപ്ലക്സിറ്റികളൊന്നും കൂടാതെ തന്നെ കൂട്ടി ഇണക്കുവാനും സാധിക്കണം ഇതിനെയാണ് നമ്മൾ ഇന്റഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് ഈസ് ഓഫ് യൂസ് വളരെ എളുപ്പം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുവാനും അതുപോലെ തന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസിനെ ഉപയോഗിക്കുവാനും കഴിയുന്ന രീതിയിലായിരിക്കണം ഇലക്ട്രോണിക് പേയ്മെന്റ് ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് ഉണ്ടാകേണ്ടത് ഇതിനെയാണ് ഈസ് ഓഫ് യൂസ് എന്ന് വിളിക്കുന്നത് ഇനി എന്താണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇ എഫ് ടി എന്ന് നോക്കാം ഒരു ഇലക്ട്രോണിക് ടെർമിനലിന്റെയോ ടെലിഫോണിക് ഇൻസ്ട്രുമെന്റിന്റെയോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെയോ അതുമല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ടേപ്പ് ഡിവൈസിന്റെയോ കൂടി ഫണ്ടോ പണമോ കൈമാറുന്നതിനെയും അതിന് അധികാരപ്പെടുത്തുന്നതിനെയും നമുക്ക് ഇ എഫ് ടി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഇ എഫ് ടി യെ പ്രധാനമായും മൂന്നായി തിരിച്ചിരിക്കുന്നു ഒന്ന് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ പേയ്മെന്റ് രണ്ട് റീറ്റെയിലിംഗ് പേയ്മെന്റ് മൂന്ന് ഓൺലൈൻ ഇലക്ട്രോണിക് കൊമേഴ്സ് പേയ്മെന്റ്സ് ആദ്യത്തേത് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ പേയ്മെന്റ്സ് ഇതിനെയും നമുക്ക് മൂന്നായി തിരിക്കാവുന്നതാണ് ഒന്ന് ലാർജ് സ്കെയിൽ ഓർ ഹോൾസെയിൽ പേയ്മെന്റ്സ് രണ്ട് സ്മോൾ സ്കെയിൽ സ്കെയിൽ ഓർ ഓർ പേയ്മെന്റ്സ് പേയ്മെന്റ്സ് മൂന്ന് ഹോം ആദ്യത്തേത് ലാർജ് ഹോൾസെയിൽ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ എന്ന് വിളിക്കുന്നത് വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ഒരു ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും അതിന്റെ വിവിധ ബാങ്കുകളിലേക്ക് നടക്കുന്ന കോടിക്കണക്കിന് രൂപ വരുന്ന പണ കൈമാറ്റത്തെ ലാർജ് സ്കെയിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ പേയ്മെന്റിന്റെ അടിയിൽ പെടുത്താവുന്നതാണ് അടുത്തതായി സ്മോൾ സ്കെയിൽ ഓർ റീറ്റെയിൽ പേയ്മെന്റ് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻസ് ഒരു ബാങ്കിന് ഒരുപാട് എ ടി എമ്മുകൾ ഉണ്ടാവുന്നതാണ് ഈ എ ടി എമ്മുകളിലേക്ക് ഒരു സമയത്ത് ഒരു നിശ്ചിത തുക മാത്രമേ ബാങ്ക് നിക്ഷേപിക്കാറുള്ളൂ ഇതിനെയാണ് സ്മോൾ സ്കെയിൽ ഓർ റീറ്റെയിൽ പേയ്മെന്റ്സ് എന്ന് വിളിക്കുന്നത് ആളുകൾ പണം എടുക്കുന്നതല്ല ബാങ്ക് എ ടി എമ്മുകളിലേക്ക് പണം നിക്ഷേപിക്കുന്നതിനെയാണ് ഇവ

അടുത്തതായി ഹോം ബാങ്കിങ് ഏറ്റവും നല്ല ഉദാഹരണമാണ് ബിൽ പേയ്മെന്റ് വ്യത്യസ്ത തരത്തിലുള്ള ബില്ലുകൾ ശേഖരിക്കുന്നതിനെ നമുക്ക് ഹോം ബാങ്കിംഗിന്റെ ഗണത്തിൽ പെടുത്താവുന്നതാണ് അടുത്തതായി റീറ്റെയിലിംഗ് പേയ്മെന്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള പണമിടപാടുകളെ റീറ്റെയിലിംഗ് പേയ്മെന്റ്സിന്റെ ഗണത്തിൽ പെടുത്താവുന്നതാണ് ഉദാഹരണത്തിന് ക്രെഡിറ്റ് കാർഡ്സ് പ്രൈവറ്റ് ലേബൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ചാർജഡ് കാർഡ്സ് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാകുന്നു ക്രെഡിറ്റ് കാർഡിന്റെ സേവനം ഉപയോഗിക്കുകയാണ് ഒരു പ്രോഡക്റ്റോ സേവനമോ കൈപ്പറ്റുകയാണ് എങ്കിൽ അതിന്റെ ചാർജ് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ബാങ്ക് നൽകുകയും ഈ പണം ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഈ കാർഡിന്റെ ഉടമ ഗഡുക്കളായോ മുഴുവനായോ തിരിച്ചടക്കുകയും ചെയ്യേണ്ടതാണ് ഇവിടെ ബാങ്ക് നൽകുന്ന പരമാവധി തുകയ്ക്ക് നിയന്ത്രണങ്ങളുണ്ട് അത് ഓരോ കാർഡ് ഉടമകൾക്കനുസരിച്ചും വ്യത്യസ്തമായിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ മുൻകൂറായി പണം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അടുത്തതാണ് പ്രൈവറ്റ് ലേബൽ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ആദ്യമായി ഡെബിറ്റ് കാർഡ് എന്താണ് എന്ന് നോക്കാം ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും നമുക്ക് ഓൺലൈൻ പണമിടപാടുകൾക്ക് ഉപയോഗിക്കാം ക്രെഡിറ്റ് കാർഡിൽ നിന്നും ചെറിയൊരു ഒരു വ്യത്യാസമുണ്ട് ഡെബിറ്റ് കാർഡിൽ ഒരു പണമിടപാട് നടത്തണമെങ്കിൽ മുൻകൂറായി പണം ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തതായി പ്രൈവറ്റ് ലേബൽ ക്രെഡിറ്റ് പല കമ്പനികളും മറ്റുള്ള ഫേമസ് ആയ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന് പകരം അവർ തന്നെ അവരുടെ യൂസേഴ്സിന് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാറുണ്ട് ഇതിനെയാണ് പ്രൈവറ്റ് ലേബൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വിളിക്കുന്നത് അടുത്തതായി ചാർജ് കാർഡ് ക്രെഡിറ്റ് കാർഡിന് പല ബാങ്കുകളും തവണകളായി പണം അടയ്ക്കുവാനുള്ള സൗകര്യം നൽകാറുണ്ട് പക്ഷേ ചാർജ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ മുൻകൂറായി പണം ലഭിക്കും ും പക്ഷേ പർച്ചേസുകൾക്ക് ബാങ്കിൽ നിന്നും പണം നൽകുന്നതിനോടൊപ്പം ഓരോ ബില്ലിംഗ് സൈക്കിളിന്റെയും അവസാനം നിങ്ങളുടെ ബാലൻസ് പൂർണ്ണമായും അടയ്ക്കേണ്ട ഒരു തരം ക്രെഡിറ്റ് കാർഡ് സർവീസായി ചാർജ് കാർഡുകൾ നിലകൊള്ളുന്നു ഓരോ മാസത്തിന്റെയും അവസാനം നിങ്ങളുടെ ബാലൻസ് അടയ്ക്കേണ്ടതിനാൽ ചാർജ് കാർഡുകൾ നിങ്ങളുടെ ചിലവിന്റെ ഉത്തരവാദിത്തം വഹിക്കാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു ഈ പറഞ്ഞ മൂന്ന് തരത്തിലുള്ള സർവീസുകളും റീറ്റെയിലിംഗ് പേയ്മെന്റ്സിന്റെ അടിയിലാണ് വരുന്നത് ഓൺലൈൻ ഇലക്ട്രോണിക് കൊമേഴ്സ് പേയ്മെന്റ് പേയ്മെന്റ് സിസ്റ്റവും ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റവും ഓൺലൈൻ ഇലക്ട്രോണിക് പേയ്മെന്റ് ഗണത്തിൽപ്പെടുത്താവുന്നതാണ് അതിൽ ആദ്യത്തേത് ടോക്കൺ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഒറിജിനൽ അക്കൗണ്ട് ഇൻഫർമേഷൻ പങ്കുവച്ചുള്ള ഇ ചെക്ക് അല്ലെങ്കിൽ ഇ ക്യാഷ് പേയ്മെന്റുകൾക്ക് പകരം ഇലക്ട്രോണിക് ടോക്കണുകളെ അടിസ്ഥാനമാക്കി ഓൺലൈനിലൂടെ പണമിടപാട് നടത്തുന്ന പുതിയ രൂപത്തെയാണ് ടോക്കൺ ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഇലക്ട്രോണിക് So -based -based course, െ സാധാരണയായി ജനറേറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ പ്രസ്തുത ബാങ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളോ ആയിരിക്കും ഇതിനെക്കുറിച്ച് വിശദമായി അല്പസമയത്തിന് ശേഷം ഡിസ്കസ് ചെയ്യുന്നതാണ് അടുത്തതായി ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് പേയ്മെന്റ് സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്നത് എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു ഇതിൽ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഡബ്ല്യൂ 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 ഫോം ബേസ്ഡ് എൻക്രിപ്ഷൻ തേർഡ് പാർട്ടി ഒത്തന്റിക്കേഷൻ നമ്പേഴ്സ് ഉപയോഗിച്ചു വരുന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അടുത്തതായി ടോക്കണൈസേഷൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്തിനാണ് ടോക്കണൈസേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഒരു ഓൺലൈൻ പേയ്മെന്റ് നടക്കുമ്പോൾ പ്രസ്തുത കാർഡിന്റെ ഇൻഫർമേഷൻ ഓത്തറൈസേഷന് വേണ്ടി സെൻഡ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ഈ ഇൻഫർമേഷൻ ട്രാവൽ ചെയ്യുന്നത് ഇന്റർനെറ്റിന്റെ സേവനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എല്ലാവർക്കും അറിയാം ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ വണറബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിലൂടെ ഒരു കാർഡിന്റെ മുഴുവൻ വിവരങ്ങളും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ചോരുവാനും തന്മൂലം സാമ്പത്തിക നഷ്ടങ്ങളിലേക്ക് ഈ കാർഡുടമയെ നയിക്കുവാനും അത് കാരണമായി തീരും അതുകൊണ്ട് തന്നെ ഒരു കാർഡിന്റെ ആക്ച്വൽ ഇൻഫർമേഷൻ ഇന്റർനെറ്റിലൂടെ സെന്റ് ചെയ്തുകൊണ്ടുള്ള ട്രാൻസാക്ഷൻ ഒരിക്കലും അഭികാമ്യമല്ല അതിനു പകരമായാണ് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനെ പരിഹരിക്കുവാനാണ് ടോക്കണൈസേഷൻ എന്ന് പറയുന്ന പുതിയ കോൺസെപ്റ്റ് ഉപയോഗിച്ചു വരുന്നത് എങ്ങനെയാണ് ാണ് ഇത് ഫൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കാർഡിന്റെ ഒറിജിനൽ ഇൻഫർമേഷൻ എല്ലാം ഒരു സെക്യൂർഡ് ബോക്സിനകത്ത് സ്റ്റോർ ചെയ്യുകയും അതിനുശേഷം കുറച്ചു നേരത്തേക്ക് വാലിഡിറ്റി ഉള്ള ഒരു റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഈ റാൻഡം നമ്പറിനെയാണ് നമ്മൾ പേയ്മെന്റ് ടോക്കൺസ് എന്ന് വിളിക്കുന്നത് ഈ നമ്പറിനെ ഇനി ഒറിജിനൽ അക്കൗണ്ട് നമ്പറിനും അല്ലെങ്കിൽ ഒറിജിനൽ കാർഡ് ഇൻഫർമേഷനും പകരം ഈ ടോക്കൺ ആണ് ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് കുറച്ചു സമയത്തേക്ക് മാത്രമേ ഈ ടോക്കൺ നമ്പറിന് വാലിഡിറ്റി ഉള്ളൂ എന്നുള്ളതിനാൽ ഈ ഇൻഫർമേഷൻ ഇന്റർനെറ്റിലൂടെ ചോർന്നാലും അതുകൊണ്ട് ആക്ച്വൽ അക്കൗണ്ട് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും ഇതിനെ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു മാർഗമായി ഇന്ന് ഉപയോഗിച്ചു പോരുന്നു ഇനി ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ചോർന്നാലും ഈ ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് പ്രസ്തുത ട്രാൻസാക്ഷൻ മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗമായി ഉപയോഗിച്ചു വരുന്നു പേയ്മെന്റ് നെറ്റ്വർക്കുകളിൽ ഒരു ഉപഭോക്താവിന്റെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ പങ്കുവെക്കുന്നതിന് പകരം ടോക്കൺസ് പങ്കുവെക്കുന്നതിനാൽ ഒരു ഉപഭോക്താവിന്റെ അക്കൗണ്ട് സുരക്ഷിതമാക്കുവാനും അതുപോലെ തന്നെ തട്ടിപ്പിനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുവാനും ഇത് സഹായിക്കും ഒറിജിനൽ അക്കൗണ്ട് ഇൻഫർമേഷൻ ഒരിക്കലും ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ പ്രസ്തുത ഏജൻസിയിൽ നിന്നോ ഒരു കാരണവശാലും വെളിയിലേക്ക് പോകുന്നില്ല ആദ്യമേ സൂചിപ്പിച്ചുവല്ലോ ടോക്കൺ എന്ന് പറയുന്നത് ഒരു റാൻഡംലി ജനറേറ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് നമ്പറിനെ ട്രാക്ക് ചെയ്യുവാൻ ഒരിക്കലും സാധിക്കുകയില്ല ടോക്കൺ ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെന്റിന് തൊട്ട് മുമ്പായി ഡി ടോക്കണൈസേഷനും നടക്കേണ്ടതാണ് അതായത് ഈ നമ്പറിനെ ഉപയോഗിച്ചുകൊണ്ട് ആക്ച്വൽ നമ്പർ കണ്ടെത്തുന്ന രീതിയെയാണ് ഡി ടോക്കൺ ൻ എന്ന് വിളിക്കുന്നത് ഡീടോക്കണൈസേഷൻ നടക്കുന്നത് അതിന്റെ ഒറിജിനൽ ടോക്കണൈസേഷൻ പ്ലാറ്റ്ഫോമിൽ മാത്രമായിരിക്കും ഒരിക്കൽ ഡീ ടോക്കണൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഒറിജിനൽ പേയ്മെന്റ് അക്കംപ്ലിഷ് ചെയ്യപ്പെടുന്നതാണ് ഇനി എങ്ങനെയാണ് ട്രഡീഷണൽ പേയ്മെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നും അതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും ഒരു ഡയഗ്രാമിന്റെ സഹായത്തോടു കൂടി നമുക്ക് പരിശോധിക്കാം ഒരു കസ്റ്റമർ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കാർഡ് ഉപയോഗിക്കുമ്പോൾ ആ കാർഡിന്റെ വിവരങ്ങൾ ഓത്തറൈസേഷന് വേണ്ടി സെൻഡ് ചെയ്യാറുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കാർഡിന്റെ ആക്ച്വൽ ഇൻഫർമേഷൻ തന്നെയാണ് അവരുടെ മർച്ചന്റിലേക്ക് സെൻഡ് ചെയ്യപ്പെടുന്നത് അവിടെ നിന്നും ഇന്റർനെറ്റിലേക്കും അവിടെ നിന്നും ആണ് ഈ ഇൻഫർമേഷൻ ബാങ്കിലേക്ക് എത്തുന്നത് കുറച്ചു മുന്നേ സൂചിപ്പിച്ചുവല്ലോ കാർഡിന്റെ ഓത്തറൈസേഷന് വേണ്ടി കാർഡിന്റെ ആക്ച്വൽ ഇൻഫർമേഷൻ സോഴ്സിൽ നിന്നും ബാങ്കിൽ എത്തുമ്പോഴേക്കും അത് പല പോയിന്റുകളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ പോയിന്റുകളിൽ എവിടെയെങ്കിലും വെച്ച് ഇത് ചോരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉദാഹരണത്തിന് പേയ്മെന്റ് നെറ്റ്വർക്കിലേക്ക് എത്തിയാൽ അവിടെ ആക്സസ് ഉള്ള ഒരു ഇൻട്രൂഡർ ആവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഈ നെറ്റ്വർക്കുകളെ ഉപയോഗിക്കുന്നവരാകാം അവർക്കെല്ലാം ഈ പറയുന്ന കാർഡിന്റെ ആക്ച്വൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് അക്കൗണ്ട് നമ്പർ പി എൻ നമ്പർ മുതലായവ വളരെ എളുപ്പം ലഭിക്കുകയും തന്മൂലം കസ്റ്റമർ തട്ടിപ്പിന് ഇരയാവുകയും ചെയ്യാറുണ്ട് ഇത് ട്രഡീഷണൽ പേയ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നത്തെയാണ് കാണിക്കുന്നത് ഇതിനെ പരിഹരിക്കുവാനാണ് ടോക്കണൈസേഷൻ ഉപയോഗിക്കുന്നത് എന്ന് ആദ്യമേ സൂചിപ്പിച്ചുള്ളൂ ഇനി എങ്ങനെയാണ് ഒരു ടോക്കൺ ബേസ്ഡ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആക്ച്വൽ കാർഡിന്റെ നമ്പറിനെ ഒരു ടോക്കൺ ബോക്സിനകത്ത് എൻക്രിപ്റ്റ് ചെയ്ത് സൂക്ഷിക്കുകയും ഒരു ട്രാൻസാക്ഷൻ റിക്വസ്റ്റ് വരുമ്പോൾ റാൻഡമായി ഒരു ടോക്കൺ നമ്പർ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ ചിത്രത്തിൽ കാണാം മുന്നേ ബോക്സിൽ സൂക്ഷിച്ചിരിക്കുന്ന നമ്പർ അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ അതിന് പകരമായി പുതിയ ഒരു റാൻഡം നമ്പർ ആണ് ഈ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ബോക്സിനകത്തിരിക്കുന്ന നമ്പറിനെ ട്രാക്ക് ചെയ്യുവാൻ സാധിക്കുന്നതല്ല അതിനുശേഷം ഓരോ റിക്വസ്റ്റ് വരുമ്പോഴും പുതിയ ടോക്കൺസ് ക്രിയേറ്റ് ചെയ്യുകയും അവിടേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്യാറുള്ളത് ഉദാഹരണത്തിന് ഇവിടെ ടോക്കൺ വൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഷോപ്പിംഗ് കാർട്ടിന് വേണ്ടിയാണെങ്കിൽ ടോക്കൺ ടു ഇന്റർനെറ്റിലെ മറ്റെന്തോ നെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തോ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ടോക്കൺ ത്രീ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മൊബൈൽ ബാങ്കിങ് പോലുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി ഇനി എങ്ങനെയാണ് ഡിജിറ്റൽ ടോക്കൺ ബേസ്ഡ് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം ഒരു യൂസർ കാർഡ് സ്വൈപ്പ് ചെയ്യുന്നതോടുകൂടി ടോക്കൺ മർച്ചന്റിൽ എത്തുകയും അവിടെ നിന്ന് അത് അക്വയറിലെത്തുകയും അക്വയറ പേയ്മെന്റ് ഗേറ്റ് വേയിലേക്ക് അല്ലെങ്കിൽ പേയ്മെന്റ് നെറ്റ്വർക്കിലേക്ക് യും ചെയ്യുന്നു പേയ്മെന്റ് നെറ്റ്വർക്കിനകത്ത് നിന്നും അത് ടോക്കൺ വാലറ്റിൽ എത്തുകയും ടോക്കൺ വാലറ്റ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി അല്ലെങ്കിൽ പേഴ്സണൽ അക്കൌണ്ട് നമ്പർ ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ മുന്നേ സൂചിപ്പിച്ചത് ഡി ടോക്കണൈസേഷൻ എന്ന് വിളിക്കുന്നത് ബാങ്ക് പ്രസ്തുത വിവരങ്ങളെ അതായത് കസ്റ്റമറുടെ ഓതന്റിസിറ്റി അതുപോലെ തന്നെ ആവശ്യമുള്ള ഫണ്ട് ഉണ്ടോ എന്നുള്ളതെല്ലാം വേരിഫൈ ചെയ്യുകയും എല്ലാം ഓക്കേ ആണ് എങ്കിൽ ട്രാൻസാക്ഷന് ഓത്തറൈസേഷൻ നൽകുകയും ചെയ്യുന്നു ഈ വിവരങ്ങളാണ് തിരിച്ച് അക്വയറർ മുഖാന്തരം മർച്ചന്റിൽ എത്തുന്നത് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യൽ ആയ പി എൻ പോലുള്ള ഇൻഫർമേഷനെ ഒരിക്കലും വൈഡ് സ്പ്രെഡായി ഡീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് പരിമിതമായ ഇടങ്ങളിൽ മാത്രമാണ് ഹൈ സെൻസിറ്റീവായ കസ്റ്റമർ ഓറിയന്റഡ് ഇൻഫർമേഷൻ ഉദാഹരണത്തിന് പി എ എൻ കൈകാര്യം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് മർച്ചന്റിന് ആകെ പോകുന്നത് ട്രാൻസാക്ഷൻ ഇൻഫോർമേഷനും ടോക്കണും മാത്രമായിരിക്കും ഇങ്ങനെ ാണ് ഒരു ഡിജിറ്റൽ ടോക്കൺ ബേസ്ഡ് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത് അടുത്തതായി ഡിജിറ്റൽ ടോക്കൺ ബേസ്ഡ് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം ടൈപ്സ് ഇലക്ട്രോണിക് ടോക്കൺസിനെ നമുക്ക് പ്രധാനമായും മൂന്നായി തിരിക്കാം ഒന്ന് ക്യാഷ് ഓർ റിയൽ ടൈം രണ്ട് ഡെബിറ്റ് ഓർ പ്രീപെയ്ഡ് മൂന്ന് ക്രെഡിറ്റ് ഓർ പോസ്റ്റ് പെയ്ഡ് ഇതിൽ ആദ്യത്തേത് ക്യാഷ് ഓർ റിയൽ ടൈം ഇലക്ട്രോണിക് കറൻസിയുടെ കൈമാറ്റത്തെ തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഉദാഹരണം অনলাইন কারেন্সি এক্সচেঞ্জ ইন ইলেকট্রনিক ক্যাশ অর ই ক্যাশ அடுத்து ডেবিট অর പ്രീപെയ്ഡ് മുൻകൂട്ടി പണം ഉള്ള അക്കൗണ്ടുകളിൽ നിന്നും പണം കൈമാറ്റത്തിന് അനുവദിക്കുന്ന മെക്കാനിസമാണ് ഡെബിറ്റ് ഓർ പ്രീപെയ്ഡ് എന്ന് വിളിക്കുന്നത് ഉദാഹരണത്തിന് പലതരത്തിലുള്ള സ്മാർട്ട് കാർഡുകളുണ്ട് ഇലക്ട്രോണിക് പേഴ്സസ് ഇന്ന് ഒരുപാട് അവൈലബിൾ ആണ് ഇതിലൂടെ എല്ലാം പർച്ചേസ് നടക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ മുൻകൂട്ടി അതിൽ പണം ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് ക്രെഡിറ്റ് ഓർ പോസ്റ്റ് മുൻകൂട്ടി പണം ആവശ്യമില്ലാത്തതും ക്രെഡിറ്റ് ലിമിറ്റ് റീച്ച് ചെയ്യാത്തതുമായ ഉപഭോക്താക്കളെ പണമിടപാടുകൾക്ക് പ്രാപ്തമാക്കുന്ന ഒരു സംവിധാനമാണ് ക്രെഡിറ്റ് ഓർ പോസ്റ്റ് പെയ്ഡ് എന്ന് വിളിക്കുന്നത് ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ടോക്കണൈസേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് പണം ഓൺലൈനിലൂടെ കൈമാറ്റം ചെയ്യുന്നത് അടുത്തതായി പെർച്ചേസിംഗ് ഇ ക്യാഷ് ഫ്രം കറൻസി സർവീസസ് രണ്ട് സ്റ്റെപ്പുകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുക അക്കൗണ്ടിൽ അത്യാവശ്യം പണം നിക്ഷേപിക്കുകയും നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിംഗ് അല്ലെങ്കിൽ കാർഡുകൾ ഏതെങ്കിലും ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഇ ക്യാഷിന്റെ സേവനം ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായി യൂസിങ് ഡിജിറ്റൽ കറൻസി ഒരിക്കൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിൽ പണം നിക്ഷേപിക്കുകയും ഓൺലൈൻ ബാങ്കിങ് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്താൽ ഒരു ഉപഭോക്താവിന് ഇ മണി ആക്സെപ്റ്റ് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോമിലും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും കൂടാതെ തന്നെ ഇ കൊമേഴ്സ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടാവുന്നതാണ് ഇതിന് ബാങ്കുകൾ അനുവദിക്കുന്ന സോഫ്റ്റ്വെയറുടെ സഹായമോ അതല്ലെങ്കിൽ ഏതെങ്കിലും മർച്ചൻസിന്റെ വെബ്സൈറ്റിലുള്ള പേയ്മെന്റ് ലിങ്കുകളോ ഉപയോഗപ്പെടുത്താവുന്നതാണ് അടുത്തതായി ട്രാൻസാക്ഷൻ ടൈപ്സിൻ ഇലക് ഇലക്ട്രോണിക് സിസ്റ്റം മൂന്ന് തരത്തിലുള്ള ട്രാൻസാക്ഷൻസുകളാണ് ഉള്ളത് ഒന്ന് വിഡ്രോവൽ രണ്ട് പേയ്മെന്റ് മൂന്ന് ഡെപ്പോസിറ്റ് അതിൽ ആദ്യത്തേത് വിഡ്രോവൽ ഒരു കൺസ്യൂമർ അവരുടെ സ്വന്തം അക്കൌണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അവരുടെ മറ്റൊരു പേയ്മെന്റ് കാർഡിലേക്ക് മാറ്റുന്നതിനെയും നമുക്ക് വിഡ്രോവൽ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് അടുത്താണ് പേയ്മെന്റ് ഒരു കൺസ്യൂമർ മറ്റൊരു കൺസ്യൂമർക്ക് പണം ട്രാൻസ്ഫർ ചെയ്തു നൽകുകയാണ് എങ്കിൽ ഇതിനെ പേയ്മെന്റ് എന്ന് വിശേഷിപ്പിക്കാം അടുത്തതാണ് ഡെപ്പോസിറ്റ് ലഭിച്ച പണത്തിന് ഒരു ഉപഭോക്താവ് സ്വന്തം അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ മാറ്റുന്നതിനെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതാണ് ഇലക്ട്രോണിക് ക്യാഷ് സ്റ്റോറേജ് രണ്ട് മെത്തേഡുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ഒന്ന് ഓൺലൈൻ രണ്ടാമതായി ഓഫ്ലൈൻ ഒരു പേയ്മെന്റ് സ്വീകരിക്കുന്നതിന് മുമ്പ് പണമടക്കുന്നയാൾ ഒരു തേർഡ് പാർട്ടിയുമായി അതായത് ഒരു ബാങ്ക് ആയിരിക്കാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കമ്പനി ആയിരിക്കാം അല്ലെങ്കിൽ ഈ സേവനം നൽകുന്ന ഏതെങ്കിലും ഒരു അക്കാരറായിരിക്കാം ഇവരുടെ സേവനം സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഓൺലൈൻ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് അടുത്തതായി ഓഫ്ലൈൻ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഒരു കസ്റ്റമർ നേരിട്ട് മറ്റൊരു കൺസ്യൂമറിലേക്ക് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് ഓഫ്ലൈൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫ്രോഡ് ആൻഡ് ഡബിൾ സ്പെൻഡിംഗ് എന്നിവയല്ല ഇനി എന്താണ് ഡബിൾ സ്പെൻഡിംഗ് എന്ന് നോക്കാം ഒരേ ഡിജിറ്റൽ കറൻസി തന്നെ ഒന്നിലധികം തവണ ചിലവഴിക്കുവാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ പണമിടപാട് രംഗത്തെ പ്രശ്നത്തെയാണ് ഡബിൾ സ്പെൻഡിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ എളുപ്പമാണ് ും പറയുകയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് ഒരു സാധനം വാങ്ങുകയും അതേ നൂറ് രൂപ കൊണ്ട് തന്നെ മറ്റൊരു സാധനം വാങ്ങുവാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെ ഡബിൾ സ്പെൻഡിങ് എന്ന് വിളിക്കുവാൻ സാധിക്കും കാരണം ഇവിടെ വിനിമയം ചെയ്യുന്നത് അതേ നൂറ് രൂപ തന്നെയാണ് ഇതിനെ പരിഹരിക്കുവാൻ ഇലക്ട്രോണിക് സിസ്റ്റത്തിനകത്ത് മാർഗങ്ങൾ കൂടിയേ തീരൂ ഈ കാണുന്ന ചിത്രത്തിൽ എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെന്റ് സിസ്റ്റത്തിൽ ഡബിൾ സ്പെൻഡിങ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നാണ് കാണിച്ചിരിക്കുന്നത് ആദ്യം ഒരു പേയർ ഒരു പേയിക്ക് പേയർ എന്ന് പറയുന്നത് ഒരു പേയി എന്ന് പറയുന്നത് ഒരു മർച്ചന്റ് എന്ന് വിചാരിക്കുക ഇലക്ട്രോണിക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു പേയുടെ സിസ്റ്റത്തിനകത്തു നിന്നും അവരുടെ ബാങ്കിലേക്ക് ഈ ഇൻഫർമേഷൻ കൈമാറുകയും ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച് അവരുടെ ഡാറ്റാബേസിനകത്തുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് അതേ ട്രാൻസാക്ഷൻ മുന്നേ നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു ഇല്ല എങ്കിൽ ബാങ്ക് പേയർക്ക് പണം അനുവദിച്ചു നൽകുന്നു ഇവിടെ പേയ്മെന്റ് നടക്കണമെങ്കിൽ അതേ ട്രാൻസാക്ഷൻ മുന്നേ നടന്നിട്ടുണ്ടാവാൻ പാടുള്ളതല്ല അങ്ങനെ അതേ ട്രാൻസാക്ഷൻ മുന്നേ നടന്ന് ിൽ ഒരിക്കലും ബാങ്കിന്റെ തേർവ് പണമിടപാടുകൾക്ക് അനുമതി നൽകില്ല അടുത്തതായി ഇലക്ട്രോണിക് ചെക്ക് മറ്റൊരു ഇലക്ട്രോണിക് പേയ്മെന്റ് സംവിധാനമാണ് ഇലക്ട്രോണിക് ചെക്കുകൾ എന്ന് വിളിക്കുന്നത് ഓൺലൈൻ പണമിടപാടുകൾക്കായി പേപ്പർ ചെക്കിന് പകരമായി ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റിനെയാണ് ഇലക്ട്രോണിക് ചെക്ക് അല്ലെങ്കിൽ ഇ ചെക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആക്ച്വൽ സിഗ്നേച്ചറിന് പകരം പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ സിഗ്നേച്ചറുകളാണ് ഇതിൽ ആധികാരികത ഉറപ്പ് ഉപയോഗിച്ചു വരുന്നത് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം എങ്ങനെയാണോ ഒരു പേപ്പർ ചെക്ക് ഫങ്ഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക് ചെക്കുകളും ഫംഗ്ഷൻ ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പേയ്മെന്റുകൾക്കും മൈക്രോ പേയ്മെന്റുകൾക്കും ഈ ചെക്കുകൾ ഉപയോഗിക്കാവുന്നതാണ് അക്കൌണ്ടിങ് സെർവറുകൾക്ക് ഫിനാൻഷ്യൽ റിസ്ക് അസ്യൂം ചെയ്യുവാൻ കഴിയുന്നതിനാൽ ഇതിന്റെ സ്വീകാര്യത വളരെ കൂടുതലാണ് ഇനി എങ്ങനെയാണ് ഒരു ഇലക്ട്രോണിക് ചെക്ക് പേയ്മെന്റ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം ആദ്യം പേയർ നിയമാനുസൃതമായുള്ള ഡിജിറ്റൽ സിഗ്നേച്ചറോട് കൂടി ഒരു ഇ ചെക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതാകുന്നു അതിനുശേഷം ഇതിനെ പ്രൈവറ്റ് കീ ബേസ്ഡ് ആയിട്ടുള്ള അസിമെട്രിക് ക്രിപ്റ്റോ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുകയും ഒരു സെക്യൂർ ചാനലിലൂടെ ചെക്കിനെ പേരിൽ നിന്നും പേയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഒരിക്കൽ ഇത് പേയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പേഇക്ക് ഇ ചെക്ക് സിസ്റ്റത്തിലൂടെ ഇതിനെ വ്യൂ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇനി പേയി ഇ ചെക്കിന്റെ ക്യാഷ് കളക്ഷന് വേണ്ടി പ്രസ്തുത ചെക്കിനെ ബാങ്കിലേക്ക് കൈമാറ്റം ചെയ്യുന്നു ബാങ്കിന് ഇ ചെക്ക് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ചെക്കിനെ ഡിക്രി ചെയ്യുകയും സിഗ്നേച്ചറിനെ വേരിഫൈ ചെയ്യുകയും പേയറുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്തതിനു ശേഷം ആവശ്യമുള്ള പണം അക്കൗണ്ടിൽ ഉണ്ട് എങ്കിൽ ട്രാൻസാക്ഷൻ ഫുൾഫിൽ ചെയ്യുകയും ചെയ്യുന്നു ട്രാൻസാക്ഷൻ ഫുൾഫിൽ ആവുന്നതോടുകൂടി പേയുടെ അക്കൗണ്ടിലേക്ക് ഈ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പണം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും മറ്റൊരു സാധ്യതയുള്ളത് പേയറുടെ അക്കൗണ്ടിൽ ആവശ്യത്തിന് പണം ഇല്ല എങ്കിൽ ഈ ചെക്ക് ബാങ്ക് റിജക്ട് ചെയ്യുന്നത് അടുത്തതായി റിസ്ക് ഇൻ ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം ഇതിന് പ്രധാനമായും മൂന്നായി തിരിച്ചിരിക്കുന്നു ഒന്ന് കൺസ്യൂമേഴ്സ് റിസ്ക് രണ്ട് റിസ്ക് മൂന്ന് മെയിൻ ഇഷ്യൂ ഇനി ആദ്യത്തേത് എന്താണ് എന്ന് നോക്കാം കസ്റ്റമേഴ്സ് റിസ്ക് ഓർ പാസ്വേർഡ് ഡിസ്ഹോണസ്റ്റ് മേർച്ച ഡിസ്പ്യൂട്ട് ഓവർ ട്രാൻസാക്ഷൻ ഇൻപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇവയാണ് കസ്റ്റമേഴ്സ് റിസ്കിന്റെ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ ആദ്യത്തേത് ടോളൻ ക്രിഡൻഷ്യൽ ഓർ പാസ്വേർഡ്സ് അക്കൌണ്ടിനെ കുറിച്ചുള്ള വ്യക്തിഗത വിവരങ്ങൾ ചോരുകയോ പാസ്വേർഡ് പിൻ നമ്പർ മുതലായവ നഷ്ടപ്പെടുകയോ ഓൺ ൂടെ അല്ലെങ്കിൽ സൈബർ അറ്റാക്ക് മുഖാന്തരം മറ്റുള്ളവർ കൈപ്പറ്റുകയോ ചെയ്യുന്നതിനെയാണ് ഓർ എന്ന് വിളിക്കുന്നത് അത് കസ്റ്റമറിന്റെ ബാങ്കിൽ നിന്നും പണം നഷ്ടപ്പെടുവാൻ കാരണമാകും അടുത്തതായി പേ ചെയ്ത പ്രോഡക്റ്റുകൾ കൃത്യമായി ഡെലിവർ ചെയ്യാതിരിക്കുക ഓർഡർ ചെയ്ത പ്രോഡക്റ്റിന് പകരം മറ്റൊരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുക ഒരു വ്യാപാരി സാമ്പത്തികമായി അസ്ഥിരമാവുകയാണ് എങ്കിൽ മുൻകൂർ അറിയിപ്പില്ലാതെ ബിസിനസ് നിർത്തലാക്കുക ഒരു പ്രോഡക്റ്റിന് ഹിഡൻ ചാർജ് ഈടാക്കുക ഒന്നിലധികം തവണ ഒരേ പ്രോഡക്റ്റിന് പണം കൈപ്പറ്റുക ഇതെല്ലാം ഒരു ഡിസ്ഹോണസ്റ്റ് മേർച്ചിന്റെ പ്രത്യേകതകളാണ് ഇതുമൂലം ഒരു കൺസ്യൂമർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഡിസ്ഹോണസ്റ്റ് മേർച്ചൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പലപ്പോഴും പലതരത്തിലുള്ള ഡിസ്പ്യൂട്ട്സിലേക്കും ഒരുപാട് കംപ്ലൈന്റുകളിലേക്കും കേസുകളിലേക്കും വരെ നീളാറുണ്ട് അടുത്തത് ഇൻപ്രോപ്രിയറ്റ് യൂസ് ഓഫ് ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് സ്വകാര്യതയില്ലാതെയും അലസമായും ഉപയോഗിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും അത് കൺസ്യൂമറെ ദോഷമായി തന്നെ ബാധിക്കാറുണ്ട് അടുത്തതായി റിസ്ക് ഫോർജ്ഡ് ഓർ മേർച്ച ഇൻസ്ട്രുമെന്റ് ചാർജസ് ഇൻസഫിഷ്യൻ ഫണ്ട്സ് ഇൻ കസ്റ്റമേഴ്സ് അക്കൌണ്ട് അൺസ്ഡ് റീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പെർച്ചേസ്ഡ് ഐറ്റം ഇവയെല്ലാം ഉൾപ്പെടുന്നത് ഇതിൽ ആദ്യത്തേത് ഫോർജ്ഡ് ഓർ കോപ്പിഡ് ഇൻസ്ട്രുമെന്റ്സ് ഒരു കമ്പനി ഇറക്കിയിരിക്കുന്ന പ്രോഡക്റ്റിന്റെ ഡിറ്റോ മറ്റൊരു കമ്പനി ഇറക്കുകയോ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളിലൂടെ ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുകയോ ചെയ്യുന്നതിനെയാണ് ഓർ എന്ന് തന്മൂലം ഇത് ഒറിജിനലായി ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനിക്കും മർച്ചൻസിനും സ്വാഭാവികമായും നഷ്ടം നേരിടുന്നത് ചാർജ് ബാക്കിനെയാണ് ഇവിടെ ഡിസ്പ്യൂട്ട് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തതായി ഇൻസഫിഷ്യൻ ഫണ്ട്സ് ഇൻ കസ്റ്റമർ അക്കൗണ്ട് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുകയും അതിന് സഫിഷ്യന്റ് ആയ എമൗണ്ട് അക്കൗണ്ടിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഇൻസഫിഷ്യന്റ് ഫണ്ട്സ് ഇൻ കസ്റ്റമർ അക്കൗണ്ട് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഐറ്റം ഓത്തറൈസ്ഡ് അല്ലാതെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ും ഒരു മർച്ചന്റിനെ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന സ്ഥാപനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് അടുത്തത് മെയിൻ ഇഷ്യൂ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സെക്യൂർ പേയ്മെന്റ് സ്കീം ഒരു പേയ്മെന്റ് സംവിധാനം ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ ഇടപാടുകൾ നടത്തുന്ന ആളുകൾക്ക് സെക്യൂർഡായി പണം കൈമാറ്റം നടത്തുവാനുള്ള സാഹചര്യം ഒരു പേയ്മെന്റ് സംവിധാനത്തിൽ ഉണ്ടാവേണ്ടത് നിർബന്ധമാണ് അതിന് ക്രിപ്റ്റോഗ്രാഫി ടോക്കണൈസേഷൻ മുതലായ മാർഗങ്ങളെ അവലംബിക്കാവുന്നതാണ് അടുത്തതായി ഇലക്ട്രോണിക് പേയ്മെന്റ് ഇഷ്യൂസ് സെക്യൂർ ട്രാൻസ്ഫർ അക്രോസ് ഇന്റർനെറ്റ് ഹൈ റിലയബിലിറ്റി അറ്റോമിക് ട്രാൻസാക്ഷൻസ് അനോണിമിറ്റി ഓഫ് ബയേഴ്സ് ഇക്കണോമിക് ആൻഡ് കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി ഫ്ലെക്സിബിലിറ്റി സ്കേലബിലിറ്റി പല കാര്യങ്ങളും മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എന്നതിനാൽ ചില കാര്യങ്ങളെ മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നു സെക്യൂർ ട്രാൻസ്ഫർ അക്രോസ് ഇന്റർനെറ്റ് എന്നുള്ളതുകൊണ്ട് സുരക്ഷിതമായി ഇന്റർനെറ്റിലൂടെ പണമിടപാടുകൾ നടത്തുവാൻ കഴിയുക എന്നുള്ളതാണ് ഹൈ റിലയബിലിറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു ഏതൊരു പരിധസ്ഥിതിയിലും ഫെയിലിയർ ഉണ്ടാവാൻ പാടുള്ളതല്ല അനോണിമിറ്റി മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് എക്കണോമിക് ആൻഡ് കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ യും വളരെ കമ്പ്യൂട്ടേഷണലി എഫിഷ്യന്റ് ആയും ഉപയോഗിക്കുവാൻ കഴിയുക അതുപോലെ തന്നെ മൈക്രോ പേയ്മെന്റ് അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചും സ്കേലബിലിറ്റിയെക്കുറിച്ചും സ്കേലബിലിറ്റിയെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അടുത്തതായി ഡിസൈനിങ് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം ഒരു ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്ന് പ്രൈവസി രണ്ട് സെക്യൂരിറ്റി മൂന്ന് ഇൻഡ്യൂറ്റീവ് ഇന്റർഫേസസ് നാല് ഡാറ്റാബേസ് ഇന്റഗ്രേഷൻ അഞ്ച് ബ്രോക്കേഴ്സ് ആറ് റൈസിംഗ് ഏഴ് സ്റ്റാൻഡേഡ് ഇതിൽ ആദ്യത്തേത് പ്രൈവസി ഒരു ഉപഭോക്താവ് അവർ ഉപയോഗിക്കുന്ന സിസ്റ്റംസ് എപ്പോഴും സുരക്ഷിതവും സെക്യൂറും ആയിരിക്കണം എന്ന് പ്രതീക്ഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും അക്കൗണ്ട് ഡീറ്റെയിൽസും ഒരു കാരണവശാലും പുറത്ത് പോകുവാൻ പാടുള്ളതല്ല ഇതിനെയാണ് നമ്മൾ പ്രൈവസി എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു സെക്യൂർ സിസ്റ്റം ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ ആക്സസ് കൺട്രോൾ മെക്കാനിസത്തിലൂടെ ആക്സസ് ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി പരിശോധിക്കുകയും ട്രാൻസാക്ഷന്റെ സുരക്ഷ ഉറപ്പ് യും ചെയ്യുന്നു ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിസൈൻ ഫാക്ടറാണ് അടുത്തതാണ് ഇൻഡ്യൂറ്റീവ് ഇന്റർഫേസസ് യൂസർ ഇന്റർഫേസുകൾ മികച്ചതും വളരെ എളുപ്പം കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നതും ആയിരിക്കണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനുകളോ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഇന്റർഫേസുകളോ ആയിരിക്കരുത് ഒരു മികച്ച ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റത്തിന്റെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം എന്ന് ചുരുക്കം അടുത്തതായി ഡാറ്റാബേസ് ഇന്റഗ്രേഷൻ മൾട്ടിപ്പിൾ അക്കൗണ്ടുകളുള്ള ഉപഭോക്താവിന് അവരുടെ ഒരു അക്കൗണ്ടിൽ നിന്നും മറ്റൊരു അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ നിന്നും തിരിച്ചുമോ യാതൊരു കോംപ്ലക്സിറ്റിയും ഇല്ലാതെ ഇൻഫർമേഷനെ അല്ലെങ്കിൽ പണത്തെ കൈമാറ്റം ചെയ്യുവാൻ കഴിയും അവിടെ യാതൊരു തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് റെസ്ട്രിക്ഷൻസും ഉണ്ടാവാൻ പാടുള്ളതല്ല അടുത്തതായി ബ്രോക്കേഴ്സ് കോൺഫ്ലിക്റ്റുകളെ പരിഹരിക്കുകയും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ ഇലക്ട്രോണിക്കലി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ബാങ്കറെയാണ് ബ്രോക്കേഴ്സ് എന്ന് വിളിക്കുന്നത് അടുത്തതായി പ്രൈസിംഗ് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ് പേയ്മെന്റ് സിസ്റ്റംസ് സർവീസുകൾക്ക് എങ്ങനെ വില നിർണയിക്കുകയും നൽകുകയും ചെയ്യാം എന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ് ഫ്രം ടു ടു ബാങ്ക് അതുപോലെ തന്നെ ഫ്രം പേപ്പർ ഇ അടുത്തതായി സ്റ്റാൻഡേർഡ്സ് വ്യത്യസ്ത ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കുന്നവരെ കൂട്ടിയിണക്കുക എന്നുള്ളത് ഒരു മാനദണ്ഡത്തിന്റെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ സഹായത്തോടു കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ ഈ റൂൾസ് ആൻഡ് റെഗുലേഷനെയാണ് നമ്മൾ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നത്